ദുഃഖിച്ചവൻ ഇന്ന് ദുഃഖിക്കും, ഇന്ന് ദുഃഖിച്ചവൻ നാളെ സന്തോഷിക്കും. അങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നൽകുന്ന പാഠം. ആ പാഠങ്ങൾ വീണ്ടും നമ്മെ ഉണർത്താൻ വേണ്ടി ഈ പ്രകൃതിയിൽ നാം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് കരുതരുത്. മനുഷ്യൻ്റെ മരണത്തിന് ശേഷവും ജീവിതം തുടരുകയാണ്. ആ രണ്ട് ജീവിതത്തിലും സമാധാനവും ക്ഷേമവും സന്തോഷവും ആനന്ദവും ഉണ്ടാകാനുള്ള മാർഗങ്ങൾ മതങ്ങളും സംസ്കാരങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. കക്കായം മഹല്ല് ജമാഅത്തിൻ്റെ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചതുപോലെ ഇവിടെയും സംബന്ധിക്കാൻ സാധിച്ചു. ഇപ്പോൾ കാണുന്ന പ്രളയങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചപ്പോൾ അവിടെ കുടിവെള്ളം പോലും കിട്ടാതെ, ശുദ്ധജലം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമായതുകൊണ്ട് മിക്ക കുടുംബങ്ങളും ഇതുപോലെയുള്ള സ്കൂളുകളിലും പള്ളികളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം അഭയം പ്രാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. വേഗം ഈ പ്രയാസങ്ങളെല്ലാം അവസാനിച്ചു കിട്ടുക എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇതുപോലെ വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, പ്രായമായ ആളുകൾ മരുന്ന് കിട്ടാതെ വിഷമിക്കുന്നുണ്ട്, ഗർഭിണികളായ സ്ത്രീകൾ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ സ്വന്തം കുടുംബത്തിൻ്റെ അടുത്ത് എത്താനോ കഴിയാതെ വഴിതെറ്റി നടക്കുന്ന ആളുകളുണ്ട്, ധാരാളം ആളുകൾ മരിച്ചു പോയവരുണ്ട്. ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കുക, സാന്ത്വനത്തിൻ്റെ ഒരു വാക്ക് പറയുക, അതുമാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ മഹല്ല് ജമാഅത്ത് മാതൃകാപരമായ ഒരുപാട് സേവനങ്ങൾ ഇന്ന് ഓണ സദ്യ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ എല്ലാ ഒത്താശകളും ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഈ മഹല്ല് ജമാഅത്ത് ചെയ്യുന്നുണ്ട്. അതിന് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഭാരവാഹികളെയും എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയാണ്. അതുപോലെ SYS പ്രവർത്തകരുണ്ട്. ജനാബ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മർക്കസ് എന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ചെറിയ സഹായങ്ങളും തൂന്നലെയൊക്കെ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എവിടെ എത്തൂല. ഒരു വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് ആ വീട്ടിലെത്തിയാലേ സമാധാനമുള്ളൂ. പുറമെ എന്ത് കിട്ടിയാലും എവിടെ എത്തൂല. എങ്കിലും ഇതെല്ലാം മനുഷ്യത്വത്തിന്റെ പേരിലുള്ള ഒരു സ്നേഹത്തിന്റെ കൊടുക്കലും വാങ്ങലുമായി നാം കാണുകയും നമ്മളൊക്കെ ഒരു കുടുംബമാണ്, മനുഷ്യൻ എന്ന ആ അർത്ഥത്തിലുള്ള സഹകരണം നമുക്ക് ആവശ്യമാണ്. ലോകത്ത് നമ്മെ രക്ഷിക്കുവാൻ അവൻ മാത്രമേ ഉള്ളൂ. പ്രകൃതിയെ നാം ദ്രോഹിക്കാതിരിക്കുക, പ്രകൃതിയിലുള്ള ഒന്നും നാം നശിപ്പിക്കാതിരിക്കുക. പ്രകൃതി നമുക്ക് തരുന്ന ആ വെള്ളം നമ്മൾ കുടിച്ചു, നാം കുളിച്ചു, ആ വെള്ളം ഉപയോഗിച്ചു, ആ വെള്ളം ഇപ്പോൾ ഒരാഴ്ച നമ്മുടെ നേരെ ശത്രുവായി വന്നു. ഇൻഷാല്ലാ അത് വീണ്ടും മിത്രമായി തീരണം. അതിൽ നമ്മൾ നല്ലത് പ്രവർത്തിക്കണം, നല്ലത് മാത്രം ചിന്തിക്കണം. മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ പാടില്ല. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ഇതിനെങ്ങൾ പ്രളയബാധിതരായ ആളുകൾക്ക് സഹായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി പല കടകളിലും കയറി ഇറങ്ങിയപ്പോൾ തുണിയും ലുങ്കിയും പുതപ്പും ബ്രഷും പേസ്റ്റും സോപ്പും ബിസ്ക്കറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും തരാൻ ജനങ്ങൾ തയ്യാറാണ്. അത് തരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം കഴിഞ്ഞ വർഷം മദ്രാസിൽ ചെന്നൈയിൽ നടന്ന വലിയ ഒരു ട്രാജഡി നമുക്കതറിയാം. അതുപോലെ ആസാമിലും ബീഹാറിലും അതുപോലെ മറ്റേ രാഷ്ട്രങ്ങളിൽ, ആഫ്രിക്കയിലും സൊമാലിയയിലും റോഹിംഗ്യൻ മുസ്ലിമീകളും മറ്റ് അഭയാർത്ഥികളും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ത് എന്ന് പത്രങ്ങളിൽ നാം വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ നേരെ അത് വന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ഓരോ മതത്തിലുമുള്ള ആളുകൾ ആ മതത്തിന്റെ പ്രാർത്ഥനകൾ അവര് ഉച്ചരിച്ചുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് മടങ്ങുക. മുസ്ലിമീകളായ ആളുകളോട് പ്രത്യേകം പറയുന്നത് എല്ലാ മതവിഭാഗത്തോടും നാം സഹകരിക്കുകയും
അവരെ സംരക്ഷിക്കുകയും ചെയ്യാൻ മുന്നോട്ട് വരേണ്ട ഒരു നല്ല സന്ദർഭമാണ്. അതിന് യുവാക്കൾ വളരെ ആവേശത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത് വന്നപ്പോ നമ്മുടെ ഷിഹാബ് സൗചത്ത് അങ്ങനെ തുടങ്ങി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ നേതൃത്വത്തിലുള്ള നല്ല പ്രവർത്തനം ഇവിടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രണ്ടാള് പേര് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരെയും ഈ മഹല്ല് ജമാഅത്തിന് പ്രത്യേകിച്ച് അവരുടെ മദ്രസ തന്നെ ഈ അഭയാർത്ഥി ക്യാമ്പായി അവർ വിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ ഈ ക്യാമ്പിൽ നിന്നൊക്കെ മാറി വീട്ടിലെത്തണം, സ്കൂളുകൾ നടക്കണം, മദ്രസകൾ നടക്കണം. കുട്ടികൾ സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഭാവി ഉണ്ടാവുകയുള്ളൂ. ആ മക്കൾ പഠിച്ചു വളർന്ന് ജോലി കിട്ടിയിട്ട് വേണം ഈ വയസ്സായ ആളുകളെ സംരക്ഷിക്കാൻ. അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് മടങ്ങണം. ഈ വെയിലൊക്കെ നല്ലതാണ്, കാരണം ഈ വെള്ളമെല്ലാം ബാഷ്പമായി ആകാശത്ത് എത്തി നീരാവിയായി, അത് പിന്നീട് ആവശ്യത്തിനുള്ള നല്ല മഴകളായിട്ട് ഇങ്ങനെ ലഭിക്കണം. അതാണ് പ്രകൃതിയുടെ തത്വം. അത് ഫ്ലഡായി മാറാൻ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൊക്കെ പ്രതികൾ ആരാണ്? മനുഷ്യൻ തന്നെയാണ്, വേറെ മൃഗങ്ങളൊന്നുമല്ല. നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം നാം അനുഭവിക്കുകയാണ്. എങ്കിലും അനുഭവിക്കുന്ന ആളുകളോട് വിധി പറയാതെ അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. ആ നിലക്ക് നല്ല ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനത്ത്, ആലപ്പുഴയിൽ, മറ്റെല്ലാ നാടുകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബനാ അതിന ഫിൽ ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും എല്ലാ മതത്തിലും വിഭാഗത്തിലും പെട്ട എല്ലാ ജനങ്ങളെയും ഈ വലിയ ദുരന്തത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ സഹായമല്ലാതെ വേറൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മാപ്പാക്കുകയും മുന്നോട്ടുള്ള ജീവിതം നല്ല നിലയിൽ ക്രമീകരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله على محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله السلام عليكم ورحمه الله وبركاته ഇന്നത്തെ ഈ ദിവസം നാട് വളരെയേറെ സന്തോഷത്തിൽ കഴിയേണ്ട ഈ ദിവസത്തിൽ